കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിൽ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 3:4 മുതലുള്ള തിരുവചനങ്ങൾ. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലെ ആദ്യത്തെ പാപം ഏദൻ തോട്ടത്തിൽ സംഭവിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതുന്ന പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ മനുഷ്യൻ വീണുപോവുകയും അവൻ്റെ ബലഹീനത തുടക്കം മുതൽ തന്നെ പ്രകടമാവുകയും ചെയ്യുന്നൊരു സംഭവമാണ് മനുഷ്യൻ്റെ അധംപതനത്തിൻ്റെ ചിത്രം. അപ്പോൾ ഇന്നോളം ഭൂമിയിൽ വന്ന ജന്മപാപത്തിൻ്റെ എല്ലാം തുടക്കം ഈ സംഭവത്തിലാണ്. സർപ്പം പിശാചായി ഈ സ്ത്രീയുടെ അടുത്ത് ചെല്ലുകയും ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് എതിര് പറയുകയും ചെയ്യുകയാണ്. ദൈവം എന്താണോ പറഞ്ഞത് അതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും നിങ്ങൾ മരിക്കില്ല എന്നും അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും ഒക്കെ അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ കള്ളം പറയുന്ന ഒരു വ്യക്തിയാക്കിയാണ് പിശാച് അവതരിപ്പിക്കുന്നത്. ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യാജമാണെന്നും ദൈവം പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല എന്നും അതിനൊന്നും അത്ര ഗൗരവബോധം കൊടുക്കേണ്ട എന്നുമുള്ളൊരു ചിന്തയാണ് പിശാച് മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക് തള്ളിവിടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ചില ദൈവിക കാര്യങ്ങൾ, ആത്മീയ മേഖലകളിലേക്കുള്ള ചില പ്രവൃത്തികൾ നാം ചെയ്യേണ്ടി വരുമ്പോൾ അതൊന്നും അത്ര ഗൗരവമായ കാര്യങ്ങളല്ല എന്നൊരു മിഥ്യാബോധം നമ്മുടെ ഓരോരുത്തരുടെയും ശിരാധമനികളിൽ ഒരുപക്ഷെ ചലിച്ചേക്കാം. അത് തിന്നുന്ന ദിവസം നിങ്ങൾ മനുഷ്യരല്ല, പിന്നെ നിങ്ങൾ ദൈവമാണ് എന്നൊരു ചിന്ത മനുഷ്യൻ്റെ തലച്ചോറിനുള്ളിലേക്ക് പിശാച് ബോധപൂർവം കുത്തിവെക്കുകയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അധികാരിയായ ദൈവത്തിൻ്റെ സ്ഥാനം കൈക്കലാക്കാൻ മനുഷ്യൻ നടത്തുന്നൊരു പാൾ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഏദൻ തോട്ടത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവുമാണ് എന്ന് കണ്ട് ഹവ്വ അത് പറിച്ചു തിന്നു. അപ്പോൾ പാപത്തിൻ്റെ ചില സ്വഭാവങ്ങളെപ്പറ്റി കൂടി വചനം വാചാലമാകുന്നുണ്ട്. പാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം അത് ആസ്വാദ്യമാണ് എന്നുള്ളതാണ്. ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ് ഈ പാപം. അതോടൊപ്പം തന്നെ കണ്ണിന് കൗതുകകരമാണ്, കാതുകൾക്ക് അത് വലിയ ഇമ്പമാണ്, അറിവേകുന്നതാണ് എന്നും അഭികാമ്യമാണ് എന്നും കണ്ടാണ് ഇതെല്ലാം പറിച്ചു തിന്നുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു പാപത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം അതിൻ്റെ ആകർഷണം തന്നെയാണ്. പാപം നമ്മെ വല്ലാതെ ആകർഷിക്കും. ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പാപത്തിൻ്റെ സ്വാധീനം കടന്നു വരുമ്പോൾ പാപം നമ്മെ ആകർഷിക്കുന്നുണ്ട് എന്ന് നാം എപ്പോഴും തിരിച്ചറിയണം. പാപത്തിൻ്റെ ഒരു സ്വാധീനം മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴുമുണ്ട്. അതൊരിക്കലും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു തലത്തിലല്ല പാപം നമ്മെ തേടിയെത്തുന്നത്, മറിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള രൂപത്തിലാണ്, അല്ലെങ്കിൽ ഏറ്റവും മനുഷ്യർക്ക് ഹിതകരമായ, ഒരിക്കലും ഭയപ്പെടുത്താത്ത, അതിലേക്ക് വീണുപോകുന്ന തരത്തിലുള്ള ചുറ്റുപാടുകളിലാണ് പാപം ഒരു വ്യക്തിയെ പ്രലോഭിപ്പിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആദത്തിനും ഹവ്വായിക്കും സംഭവിച്ച ഈ ദുരന്തം മനുഷ്യവംശത്തിന് മുഴുവൻ ഒരു പാഠമാണ്. ദൈവം പറഞ്ഞ വഴികളിൽ നിന്ന് മാറി യാത്ര ചെയ്യുന്നവരൊക്കെ സൗഭാഗ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരാണ് എന്നൊരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാകണം. പാപത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി ദൈവീക വഴികളിലൂടെ യാത്ര ചെയ്യുവാനുള്ള വലിയൊരു ആത്മീയ ശക്തി കർത്താവ് നമുക്ക് നൽകട്ടെ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.